الله الله, الله 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 السلام عليكم ورحمة الله بسم الله الحمد لله الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد كيف الحال أنتم بخير ماذا ندرس في الصف الماضي كان يكلاسلنا من عندك عربي لا روركنا ഏതൊക്കെ അക്ഷരങ്ങൾ പഠിച്ചു ഇപ്പം നമ്മൾ ആ അലിഫ് പഠിച്ചു ബാ പഠിച്ചു താ പഠിച്ചു സ പഠിച്ചു ജീമ് ഹോല് റോ സീന് ഷീന് സ്വാദ് പിന്നെ നമ്മൾ ഒരു ഹാത്താത്ത പഠിച്ചു ഇനി അടുത്ത പാഠം നോക്കെ എല്ലാവരും പതിനാറാമത്തെ എന്താ അവിടെ കാണുന്നത് ആ ഒരു മരത്തിലൊരു കാക്ക അല്ലേ പിന്നെ ഒരു വീട് ഒരു കുട്ടി പിന്നെയോ അതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ അവിടെ നിന്ന് വായിക്കാം എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ നിങ്ങളത് വായിച്ച് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് കേട്ടാൽ മതി ഹാവി ഹി ഷെജറത്വൻ ഇതൊരു മരാണ് അയല ഷജറത്തിൻ മരത്തിന്മേൽ അല എന്നുള്ളത് അവിടെ മനസ്സിലാക്കി വെക്കണങ്ങൾ ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കണം കേട്ടോ ക്ലിയർ ആയിട്ട് അത് ശ്രദ്ധിക്കണം അലശജറത്തി ഓ റാബ്വൻ മരത്തിന്മേൽ കാക്കയുണ്ട് കാക്കക്കെന്താ പറമ്പി പറയാൾ പഠിച്ചിട്ടുണ്ട് അല്ലേ ഓ അതും ഒന്ന് എന്ത് ചെയ്യണം നിങ്ങൾ പെൻസിൽ കൊണ്ട് ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്യണം അത് എന്ന് വെച്ചാൽ അത് പറയും അടുത്തത് ഹാത വലത്വൻ ഇതൊരാൺകുട്ടിയാണ് അതൊരു വീടാണ് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആ പിക്ചറിൽ കാണുന്നത് ഇനി താഴെ രണ്ട് പിക്ചർ കൊടുത്തിട്ടുണ്ട് അല്ലേ ഫോട്ടോ കൊടുത്തിട്ടുണ്ട് ഒന്ന് ആ കണ്ടപ്പോൾ തന്നെ വായിൽ വെള്ളം വന്നോ മുന്തിരി പൈത്ത മുന്തിരി എന്താ മുന്തിരിക്ക് അറബി പറയുക അറിയോ ഐ നബുൻ എന്താ പറയുക ഒന്ന് പറഞ്ഞല്ലാരും ആ ഇ നബുൻ ഈ നബുൻ അങ്ങനെയാണോ ഞാൻ പറയുന്നത് പോലെ പറയണം അടുത്തതെന്ന് പറഞ്ഞാൽ എല്ലാവരും കാക്കക്ക് എന്താ പറയുക നമ്മൾ വീടിൻ്റെ അടുത്ത് കൂടെ ഒക്കെ വരാറുണ്ടല്ലേ നമ്മൾ കാക്കനെ കണ്ടില്ലെങ്കിൽ എല്ലാവരും നമ്മളെ ജ്യേഷ്ഠൻ കാക്കയാണോ ആ കാക്കയാണോ അല്ല കാക്കച്ചീന്നൊക്കെ പറയും അല്ലേ കാക്ക ഓ റോബൻ എന്താണ് കാക്കക്ക് പറയാ ഓ ഓ ഓ ഓ ഓ ഓ അത് ശരിയാവണം ഇൻഷാല്ല ഈ പാഠത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന അടുത്ത രണ്ട് അക്ഷരാണ് നമ്മൾ മുന്തിരിയിൽ പറഞ്ഞ ഐ നബുൻ എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ ഫസ്റ്റ് കൊടുത്ത അക്ഷരം റെഡ് കളറിൽ കൊടുത്തിട്ടുണ്ട് ചുവപ്പ് കളറിൽ പിന്നെ ഒറാബൻ എന്നുള്ള കാക്ക അതിൻ്റെ ഫസ്റ്റിൽ പറഞ്ഞ അക്ഷരം ഓ ഓന് ഈ രണ്ടക്ഷരവും ആ പറയാൻ എളുപ്പമാണ് പക്ഷേ കുറച്ച് ശ്രദ്ധിക്കണം ശ്രദ്ധിച്ചാൽ വളരെ സിമ്പിളായിട്ട് പറയാൻ കഴിയും നമ്മൾ ബാദ് പറഞ്ഞാൽ അത്ര ഇടങ്ങാറൊന്നുമില്ല എല്ലാവരും ശ്രദ്ധിച്ചേ ആ താഴെ കള്ളിയിൽ കൊടുത്തിട്ടുണ്ട് ഞാനതൊന്ന് ആദ്യം അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും അത് പറയാൻ കഴിയുമല്ലേ എന്നുള്ളത് ഐനാണ് ഒന്ന് പിന്നെ ഒന്ന് റൈനാണ് ഐന് കണ്ടിട്ടില്ല ഇങ്ങനെ ഒന്ന് ചെറുത് പിന്നെ വലുത് അതിൻ്റെ മുകളിൽ പുള്ളി ഉള്ളതാണ് റൈന് അപ്പൊ ഐന് ഓയിന് നമ്മളെങ്ങനെ പണ്ടൊക്കെ പറയാല് ഐനെ ഓയിനെ അങ്ങനെയാണോ ആ അങ്ങനെ പറയരുതാരും ഇനി ഐനിൻ്റെ മുകളിൽ ഫത്ത ഇട്ടു ഫത്തഹ് വന്നു കഴിഞ്ഞാൽ എന്താ പറയുക ആ നമ്മൾ ബാൻ്റെ മുകളിൽ ഫത്ത വന്നപ്പോ ബാ ആ ബന് ഇങ്ങനെ ആ ആ എന്നുള്ള രൂപത്തിൽ പറഞ്ഞു അതേപോലെ തന്നെ അയിനിൻ്റെ മുകളിൽ പത്തഹ് വന്നാലും എന്താ പറയേണ്ടത് ആ അടോ ഒരു ആ എന്നുള്ള ഉച്ചാരണത്തിലൂടെ പറയണം ആ ഇനിയോ അയിനിന് കെസർ വന്നാൽ ഐ അയിൻ്റെ ഉച്ചാരണം എവിടുന്നാ വരേണ്ടത് അറിയോ തൊണ്ടൻ്റെ നിന്ന് ഇവിടെ എല്ലാവരും ഒന്ന് വരലുവെച്ചു നോക്കുകയാണെങ്കിൽ എല്ലാവരും എന്നോട് ഒന്ന് പറയണം ആ ആ ഐന്ന് പറഞ്ഞ എല്ലാവരും നമ്മളിങ്ങനെ ഓക്കാനിക്കൂലേ ഛർദിക്കാനൊക്കെ വരുമ്പോൾ ഇങ്ങനെ ഓ അറിയില്ലേ അവിടെ നിന്നാണ് അതിൻ്റെ ഉച്ചാരണം വേണ്ടത് എന്തിനാണ് ഇത്ര റിസ്ക് എടുത്ത് നമ്മൾ അത് പറഞ്ഞു പഠിക്കണമറിയോ ആ അത് പറയുമ്പോൾ ചെറിയ മാറ്റങ്ങൾ വരും കാരണം ചില ആളുകൾ കുട്ടികളൊക്കെ ഓതുമ്പോൾ അഴുദും ബിസ്മയൊക്കെ ഓതാൻ അറിയില്ല എല്ലാവർക്കും നമ്മളെങ്ങനെ ഓതുക ഔദ്ബില്ലാൻ റജീം ബിസ്മില്ലാ റഹ്മാൻ അങ്ങനെ ആ അങ്ങനെ ഓതാൻ പാടില്ല അവിടെ ഞാൻ ഓതിയ കണ്ടങ്ങൾ അവിടെ ഫസ്റ്റ് പിന്നെ ഹംസാണ് അഴുദു മിക്ക കുട്ടികളൊക്കെ ഊത് എങ്ങനെയറിയോ ഔ ഔതുബില്ലാ വിഷയത്തോ അജീന്നു അപ്പൊ എന്തായി രണ്ടു ഹംസൈ ആ ഊതുന്നാണോ ആ അല്ല ഫസ്റ്റത്തത് മാത്രം ഹംസ പിന്നെ അയിനാണ് അപ്പൊ അയിനിന്റെ ഉച്ചാരണം ശരിയായിട്ടില്ലെങ്കിൽ അർത്ഥം മാറും അതിനാണ് നമ്മൾ മഹ്രജുകൾ ഉച്ചാരണ ശുദ്ധിയോടു കൂടി പഠിക്കണത് ഇപ്പൊ തന്നെ അത് വലിയ ക്ലാസ്സിലൊത്തൊന്നും പഠിക്കേണ്ടതല്ല ഇപ്പൊ തന്നെ ചെറിയ കുട്ടികളാകുമ്പോൾ തൊട്ടേ നമ്മളത് ക്ലിയർ ആയിട്ട് പഠിച്ചു പോണം അപ്പം അഴുതു എന്നുള്ളത് എങ്ങനെ പറയണം ആ ആ ഊതു എന്ന് പറയാൻ പറ്റില്ല ആ ഊ അല്ല ആഴു അപ്പോൾ ഐനവിടെ ശരിയാവണം അപ്പോൾ ഐനിൻ്റെ ഉച്ചാരണം തൊണ്ട സെൻട്രൽ ഭാഗത്തു നിന്നാണ് അപ്പോൾ ഐനിന് ഫതഹ ഇട്ടാൽ ഐൻ ഫതഹ ആ പറഞ്ഞ എല്ലാവരും ആ ഐൻ കെസിർ ഐ ഐ ഐന് ബൊമ്മ ഐന് സുക്കുൻ ഏ ആ ഐ ഇടങ്ങേറുണ്ടോ പ്രയാസമുണ്ടോ ആ അത് പറയാൻ പഠിക്കാൻ എളുപ്പമാർഗ്ഗമാണ് നമ്മളിങ്ങനെ ഓക്കാനിക്ക ഓക്കാനിക്കന്ന് പറഞ്ഞറിയില്ലേ നമ്മൾ ഛർദിക്കാനൊക്കെ വരുമ്പോൾ ഓ എന്നൊക്കെ പറയില്ലേ ആ അങ്ങനെ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഛർദിക്കേണ്ട ആരും ചെറുതായിട്ടൊന്ന് പറഞ്ഞു നോക്കുക അപ്പോൾ സിമ്പിളായിട്ട് പറയാൻ കഴിയുമെന്ന് എല്ലാവരും ഒന്ന് പറഞ്ഞേ ഇവിടെ കൈ വെക്കുക ജസ്റ്റ് ഒന്നും ഇങ്ങനെ വല്ല തൊട്ട് നോക്കുക അമൃത്തണ്ട അപ്പോൾ ശ്വാസം കിട്ടാതെ മരിക്കും കേട്ടോ അങ്ങനെ ആ പറഞ്ഞേ ആ ആ കെസ് ഇട്ടാൽ ഏ ഏ ആ പിന്നെ ബൊമ്മട്ടാൽ റൂ ആ സുക്കുനിട്ടാൽ ഏ ഇന്ന് പറഞ്ഞു നോക്കുക ആ ഏ അപ്പോൾ നമ്മൾ മുന്തിരിക്കെന്താ പറയുക എന്താ പറയുക പറഞ്ഞേ ഈ നബു എന്നോ ഈ നെബല്ല ഈയല്ല ഏയ് ഇവിടെ പറയണം അതിനാണ് നമ്മൾ ഈ പഠിക്കണത് ഐ നബൊൻ എന്താണ് ഐ നബൊൻ പഠിച്ചില്ലേ അപ്പോൾ അയിനി ജന്മത്തിൽ നമ്മൾ മറക്കാൻ പാടില്ല ഐനിന്റെ ഉച്ചാരണം എവിടുന്നാണ് പുറപ്പെടുന്നത് തൊണ്ടൻ്റെ സെൻടർ ഭാഗത്തു നിന്ന് അപ്പോൾ അയിന് നമ്മൾ പറഞ്ഞ് ക്ലിയറാക്കണം ഓക്കെ അല്ലേ ഇനി അടുത്ത അക്ഷരം ആ അതാണ് കുറച്ച് പ്രയാസം പ്രയാസം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ് ശീലിക്കെങ്ങനെ അറിയാം ഐനെ ഓയിന് അങ്ങനെയല്ല ഐന് അത് ഐന് പുള്ളില്ലാത്തത് പുള്ളത് ഇവിടെ നിന്നാണ് മേൽഭാഗത്ത് നിന്നാണ് നമ്മളെ താടി അവസാനിക്കുന്നത് ഇവിടെ ഉണ്ടല്ലോ ആ അവിടെ തൊട്ടൊക്കെ നോക്കില്ലായിരുന്നു ഒന്ന് അമൃത്ത ഒന്നായിട്ട് അമർത്തണ്ട ഓ ഓ ഓൻ പറഞ്ഞേ ഓയിൻ ഏതാനക്ഷരം ഓൻ അതിന് പത്ത ഹെട്ട എന്താ വായിക്കാൻ അറിയുമോ ഓ അതിന് ഉച്ചാരം എങ്ങനെയാ നമ്മൾ തൊണ്ടവേദന ഒക്കെ എടുക്കുമ്പോൾ ഉമ്മാരൊക്കെ നമുക്ക് പറയാമല്ലേ ചൂടുവെള്ളത്തിൽ കുറഞ്ഞ ചൂടുവെള്ളത്തിൽ എന്ത് ചെയ്യും ഉപ്പിട്ടിട്ട് നമ്മൾ വായിലിങ്ങനെ വെള്ളം വെച്ചുകൊണ്ട് ഓ ഓ അങ്ങനെ കാണിക്കാറില്ലേ അവിടെ നിന്നാണ് അതിൻ്റെ ഉച്ചാരണം വരേണ്ടത് എങ്ങനെ ഉച്ചാരണം ഓ ഇവിടെ ഇവിടെ വിരലിങ്ങനെ വെച്ചോക്കുകയാണെങ്കിൽ എല്ലാവർക്കും അവിടെ ചെറിയൊരു എന്താ തരിപ്പുണ്ടാവും അല്ലെ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓൻ ഫെ പറഞ്ഞേ ഒരു മടി വിചാരിക്കേണ്ട നമ്മൾ പറഞ്ഞ് ശരിയാക്കണം ഇപ്പോൾ പറഞ്ഞാൽ എന്ത് ചെയ്യും നമ്മുടെ കാക്കാരും ഇത്താത്താരൊക്കെ പറയുന്നതിനേക്കാൾ ഉഷാറായിട്ട് നമുക്ക് പറയാൻ കഴിയും അവരുടെ ഓത്തിനേക്കാൾ ഉഷാറിൽ നമുക്ക് കുറാൻ ഓതാൻ കഴിയും അതിനാണ് നമ്മൾ ഇപ്പോൾ തന്നെ എന്ത് ചെയ്യുന്നത് ക്ലിയർ ആക്കി കൊണ്ടുപോകുന്നത് ഓക്കെ അപ്പോൾ അയിന് തൊണ്ടൻ്റെ സെൻറ്ററിൽ നിന്ന് ഓ അതിൻ്റെ തൊണ്ടൻ്റെ മുഗൾ ബാത്ത് നിന്ന് അപ്പോൾ ഓ പറഞ്ഞെല്ലാവരും ഓ ഓ ഓൻ ഫൈൻ ഒന്ന് പറഞ്ഞെല്ലാവരും റേ വെല്ലൂടെ വെക്കണം വെല്ലു ജസ്റ്റ് ഇവിടെ തൊടണം എങ്കിലുള്ള അതിൻ്റെ ഉച്ചാരണം ക്ലിയറായി കിട്ടുക ഓ ആ ഉച്ചാരണം വരണം അങ്ങനെ തന്നെ പറഞ്ഞ് ശരിയാക്കണം ഇനി പറയാൻ പ്രയാസമുള്ള ആളുകൾ ആ ആ അങ്ങനെയൊന്നും പറയരുത് കുറച്ച് വായിൽ വെള്ളമാക്കിയിട്ട് ഇങ്ങനെ അങ്ങനെ ചെയ്തു വയ്ക്കുക അങ്ങനെ പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുക പരിശ്രമിക്കുന്നതനുസരിച്ച് നമ്മൾ ഉച്ചാരണം ക്ലിയർ ആവും കേട്ടോ വല്ല പ്രയാസമുണ്ടോ ഇല്ല നമ്മൾ എത്രത്തോളം അത് എന്താ പ്രാക്ടിക്കലായി ചെയ്യണ്ടോ അത്രത്തോളം നമ്മൾ ഓത്തും നമ്മുടെ മഹ്രജുകളും അക്ഷരങ്ങളൊക്കെ ക്ലിയർ ആവും അല്ലാതെ നമ്മൾ ഇപ്പം ഇങ്ങനെ പഠിക്കും ആ ഇനെ ഓ അതിനെ ആ ഏ എന്നൊക്കെ ആവും ഹംസല്ലത് ഐനാണ് ഐന് ഓന് ഓ ഏ ഓ ഓ ഓ ഓ ഓ ഓ അപ്പെന്താ കാക്കക്ക് പറയാ ഊറാബുവൻ ആണോ ഊന്നാണോ അല്ല ഇവിടെ നിന്ന് വരണോ ഓ ഓ റോബ്വൻ പറഞ്ഞെല്ലാവരും ഓ ഓ റോബുൻ ഓ റോബ്വൻ അങ്ങനെ തന്നെ പറഞ്ഞ് ശീലിക്കണം ഓക്കെ സുക്കുനുട്ടാൽ ഏ അപ്പെങ്ങനെ പറയാ ഓ ഏ പഠിച്ചോ മാഷാ വളരെ സിമ്പിളാണ് ഇനി താഴെ ആ ഐന് ഐനൊക്കെ ഫസ്റ്റിൽ ഒരു പദത്തിൽ ഒരു ചെറിയൊരു പദം കണ്ട് അതിൻ്റെ ഫസ്റ്റിൽ അയിന് വരുമ്പം അതിൻ്റെ സെൻറ്ററിൽ ഒരു ഒരു പദത്തിൻ്റെ സെൻറ്ററിൽ വന്നാൽ ഒരു പദത്തിൻ്റെ അവസാനത്തിൽ വന്നാൽ എങ്ങനെയാണ് നമുക്കത് മനസ്സിലാകുക എന്നുള്ളത് അവിടെ കൊടുത്തിട്ടുണ്ട് എല്ലാവരും നോക്കൂ നുഷാഹിദോ എന്ന കറോ അയിന് ഫുള്ളായിട്ട് എഴുതിയിട്ടുണ്ട് വെള്ള വെള്ള ഇങ്ങനെ കളർ അല്ലേ അതേപോലെ തന്നെ ആ ഐന് ഒരു പദത്തിൻ്റെ കൂടെ ചേർന്ന് അയിന് ശേഷം വേറെ പതംണ്ടെന്ന് കൂട്ടുക അയിനാണ് ഫസ്റ്റിൽ ഇപ്പോൾ ഉറാബ് എഴുതിയ കണ്ടില്ലെങ്ങൾ അടോ ഇങ്ങനൊരു കൊക്ക മാത്രമേ ഉണ്ടാവുള്ളൂ അതിൻ്റെ താഴത്തേക്കുള്ള ആ കൊക്കെന്ത് ചെയ്തു മുറിഞ്ഞു പോയി അങ്ങനെയാണ് എഴുതുക അപ്പം എന്ത് ചെയ്തു അടാ ആ ഐനവിടെ കൊടുത്തിട്ടുണ്ട് രണ്ടാമത്തെ കള്ളിയിൽ പിന്നെയോ ആ ഐന് സെൻറ്ററിൽ വന്ന് ഒരു പദത്തിൻ്റെ സെൻറ്ററിൽ വന്നാൽ എങ്ങനെയാണ് വരിക ഇതാ ഇങ്ങനെ വന്നിട്ടൊരു ചുണ്ട് പോലെ ഉണ്ടാവും കേട്ടോ അതാണ് അവിടെ കൊടുത്തിട്ടുള്ളത് പിന്നെ ആ അയിന് ഒരു പാദത്തിൻ്റെ അവസാനത്തിൽ വന്നാൽ ഒരു പാദത്തിന് ചേർന്നു കൊണ്ടുവരണം ഒറ്റക്കല്ല ഒറ്റക്കാണെങ്കിൽ സാധാരണ അയിന് പോലെ തന്നെയാണ് വരിക പക്ഷേ ചേർന്നിട്ട് ആണെങ്കിൽ ഒരു പാദത്തിൻ്റെ കൂടെ മ എന്നൊക്കെ ആണെങ്കിൽ അത് ആ എഴുതുന്ന രൂപമാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് നിങ്ങൾ അതിൻ്റെ ഉള്ളിലൂടെ ജസ്റ്റ് ഒന്ന് എഴുതണം കാരണം താഴെ അവിടെ കൊടുത്തിട്ടുണ്ട് നോക്കൂ റെഡ് കളറിൽ ബാ കണ്ടോ രണ്ടാമത്തെ കള്ളി കണ്ടില്ലേ പിന്നെ എൽമുൻ എൽമുൻ എന്നുള്ളതിൻ്റെ ഫസ്റ്റിലുണ്ട് അയിന് കണ്ടോ എൽമുൻ പിന്നെ എന്ന് കൊടുത്തിട്ടുണ്ട് സാ കഴിഞ്ഞിട്ട് അയിനാണ് അതിന് ശേഷം ലാമുണ്ട് അപ്പോൾ ആ ലാമിൻ്റെ സായിൻ്റെ ഇടയിലാണ് അയിന് വന്നിട്ടുള്ളത് അപ്പോൾ രണ്ട് പദങ്ങളുടെ ഇടയിൽ അയിന് വന്നാലുള്ള മാറ്റാണ് കണ്ടത് കണ്ടോ റെഡ് കളറിൽ ഫുള്ളായിട്ട് റെഡ് എന്താ ചുവന്ന കളർ അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ ഷെയ്ഡ് ചെയ്തിട്ടുണ്ട് പിന്നെ തോബ ആ എന്ന് അവസാനത്തിൽ അയിന് കണ്ടോ ഭാഗമായി ചേർന്ന് വന്നു അപ്പോൾ എന്താ മാറ്റം ഇങ്ങനെ ഒരു കൊക്ക് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ആ അടിയത്തെ ലാസ്റ്റിക്കുള്ള കൊക്കുണ്ട് പക്ഷേ അതിൻ്റെ ഫസ്റ്റ് ഭാഗം എങ്ങനെയാണ് മുമ്പിൽ നമ്മൾ കണ്ട അയിന് പോലെയാണോ ആദ്യം ചെറിയൊരു കൊക്ക പിന്നെ പോലെ അങ്ങനെയാണോ അല്ല കറുപ്പിച്ചിട്ടാണ് അല്ലേ അഥവാ റെഡ് കളർ മുഴുവൻ ഷെയ്ഡ് ചെയ്തിട്ടാണ് പിന്നെ താഴത്തേക്കുള്ള കൊക്ക അപ്പോൾ അതാണ് ഫസ്റ്റിൽ വരുമ്പം ഒറ്റക്ക് വരുമ്പം സെൻറ്ററിൽ വരുമ്പം ലാസ്റ്റിൽ ചേർന്ന് വരുമ്പം ഇതെന്ത് ചെയ്യണോ അയിനും ഓയിനും ഒരേപോലെ തന്നെ നെയ്തുക അയിനിന്നെന്താണ് പുള്ളിയില്ല ഓനിന് പുള്ളി ഉണ്ട് അയിനിൻ്റെ ഉച്ചാരണിവിടുന്നാണ് തൊണ്ടൻ്റെ സെൻറ്ററിൽ നിന്ന് ഓയിനിൻ്റെ ഉച്ചാരണിവിടുന്നാണ് തൊണ്ടൻ്റെ മുകൾ ഭാഗത്തു നിന്ന് ഇത്രയുള്ളൂ നമുക്കത് മനസ്സിലാക്കാൻ ഇനിയോ സാവാ കേട്ടോ അത് എഴുതി അതേപോലെ തന്നെയാണ് ഓ ബിബ ഓ ഓ പറഞ്ഞ് പഠിക്കണം ഓ പിന്നെ സി ഓർ അത് ഫുള്ള് വായിക്കണ്ട നിങ്ങൾ ആ റെഡ് കളറിൽ കൊടുത്തത് മാത്രം മനസ്സിലാക്കിയാൽ മതി സി ഓർ ഓ ഓ ഓ പിന്നെ തിബൻ ഓ കണ്ടല്ലേ അപ്പം ഇത്രയാണ് നമുക്കിതിൽ പഠിക്കാനുള്ളത് ഇനി അപ്പുറത്തെ പേജ് നെക്സ്റ്റ് പേജ് നോക്കുക അവിടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് അത് കൊടുത്തിട്ടുണ്ട് അവിടെ ഐന് ഐയിന് അവിടെ എഴുതി കാണിച്ചിട്ടുണ്ട് അട്ടോ ഐന് ഒറ്റ ഒറ്റക്കെഴുതിയെ കണ്ടില്ലേ ഇനി അതൊരു പദത്തിൻ്റെ ഫസ്റ്റിൽ കാണുമ്പോൾ എങ്ങനെ വരിക അറിയോ ഇങ്ങനെ അതാ ഇത്ര വരുള്ളൂ അടിക്കുള്ള കൊക്ക അവിടെ മുറിഞ്ഞു പോകും പിന്നെ അതൊരു സെൻറ്ററിലാണെങ്കിൽ എങ്ങനെ എഴുതാം നമ്മളൊരു പദത്തുമെന്ന് ഇങ്ങനെ ചേർത്ത് എഴുതി പിന്നെ ഇങ്ങനെ വളഞ്ഞിട്ടാണ് വരിക ചെറിയൊരു കൊക്ക ഒരു ചുണ്ട് പോലെ ഉണ്ടാവും അവിടെ പിന്നെ ഒരു പദത്തിൻ്റെ അവസാനത്തിൽ വരുമ്പോൾ ഈ രൂപത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം പെൻസിൽ കൊണ്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ എഴുതണം കളർ കൊടുക്കല്ല വേണ്ടത് കളർ കൊടുത്താൽ പിന്നെ നിങ്ങൾക്ക് എഴുതി പഠിക്കാൻ കഴിയില്ല മിക്ക കുട്ടികളെന്ത ചെയ്യാറിയോ സ്കൂളുകളൊക്കെ ചെയ്യുന്നത് പോലെ ഷെയ്ഡ് കൊടുക്കും ഇല്ല നമ്മൾ അതിൻ്റെ ഉള്ളിലൂടെ ജസ്റ്റ് ഇങ്ങനെ എഴുതി നോക്കാം പെൻസിൽ കൊണ്ട് വലതുന്ന് എടുത്തോട്ട് ഐന് അ ഐ കണ്ടോ അപ്പോൾ നമ്മൾ മുമ്പ് പഠിച്ച ഒരു പാട്ടുണ്ട് അതനുസരിച്ച് നമുക്ക് പാടി നോക്കാം ഇങ്ങനെ ഐൻ ഫ ഐൻ ഐൻ ആ അത് പറയാൻ എളുപ്പമാണ് പക്ഷേ ആ ഇ ഉ എന്നാവരുത് എങ്ങനെ വരേണ്ടത് ആ ഐ ഓ ഐ ഐന്ന് പറയുമ്പോൾ ഇവിടെ കൈ വരല് തട്ടി നോക്കണം കേട്ടോ ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്യുക ആ ഐ ഓ ഓയുമ്പോഴോ ആ ഓൻ ഫത്ത് ഓ ഓൻ കസ്റേ ഓൻ ബൊമ്മ ഓ അങ്ങനെയല്ല ഓ അങ്ങനെ തുറന്ന് ഓ എന്ന് പറയണ്ട ഓ ഓ അതാണ് ഞാൻ ആ പറഞ്ഞു തന്നത് അങ്ങനെ തന്നെ ചെയ്ത് ശീലിക്കണം തെറ്റിപ്പോയാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യുക മാറ്റിയെടുക്ക പ്രയാസമാണ് അതുകൊണ്ടാണ് ഈ പറയുന്നത് കേട്ടോ ഇനി അവസാനത്തിൽ ഞാനൊന്ന് വായിക്കുക എല്ലാവരും ശ്രദ്ധിക്കണം ഈ പഠിച്ച അക്ഷരങ്ങളൊക്കെ ഞാൻ എങ്ങനെയാണ് വായിക്കുന്നത് നിങ്ങളൊന്ന് കേൾക്കണം എന്നിട്ട് ആ അക്ഷരങ്ങൾക്കൊന്ന് നിങ്ങളൊന്ന് ജസ്റ്റ് പെൻസിൽ കൊണ്ട് റൗണ്ട് ചെയ്യുക അതിനോ അതിനു മാത്രം ഓഫൂറൻ അട്ടോ ഓ ഓ ഓ ഓ ഓ ഓ ഓഫൂറൻ എവിടെ നിന്ന് വെച്ചാരണം ഒന്ന് പറഞ്ഞ എല്ലാവരും ഓഫൂറൻ്റെ കൂടെ പറയാ ഓഫൂറൻ അടുത്തത് റൊഹീമൻ അതിൽ ഹാ ആണ് റോ ആണ് അതിൽ നമ്മൾ ഈ പറഞ്ഞ അക്ഷരങ്ങളില്ല കേട്ടോ പിന്നെ അസീസൻ അസീസൻ അല്ല അല്ലേ എങ്ങനെയാണ് ഇവിടെ നിന്ന് വെച്ചാൽ പിന്നെന്താണ് നമ്മളെങ്ങനെ ഓതുക അദാബുൻ അലീം അദാബ് ആണോ ആ രണ്ടു ഹംസല്ല ഐന് അലീം അങ്ങനെ തന്നെ പറഞ്ഞു പഠിക്കണം കേട്ടോ അപ്പം നമുക്ക് നല്ല ഉഷാറിലെന്ത് ചെയ്യും ആ ഉച്ചാരണങ്ങളൊക്കെ പറയാൻ പഠിക്കും പിന്നെ യു ആദിബു യു അദ്ബു ഒന്ന് ഉഷാറായിട്ട് കേട്ടോ ഒന്ന് വായൊക്കെ തുറന്ന് പറയണം യുവാദിബു പിന്നെ അഴുതു അഴുതു ആ അയിന് ശ്രദ്ധിച്ചുകൊണ്ട് ഫസ്റ്റിലെ ഹംസയും അയിനാകരുത് ചില കുട്ടികൾ അങ്ങനെയാണ് അയിനങ്ങൾ ക്ലിയർ ആയതിന് ശേഷം പിന്നെ ഒക്കെ അയിനേക്കാളും അഴുതുബില്ല അങ്ങനെ അതോ പറ്റുമോ ആ പറ്റൂല രണ്ടും അയിനല്ല ഒന്നാമത്തേത് ഹംസയാണ് അ എന്ന് പറയണം രണ്ടാമത്തേതാണ് അയിന് അപ്പം എങ്ങനെ പറയേണ്ടത് ആ ഋതു അ തു അങ്ങനെയല്ല ചില കുട്ടികൾ ആ ഊതു എന്ന് പറയും അതും തെറ്റാണ് ആ തെറ്റാണ് ആ ഊ ആ ഊദും തെറ്റാണ് പിന്നെ എങ്ങനെ പറയേണ്ടത് ഫസ്റ്റ് ഹംസ് പിന്നെ അയിന് ആ ഋതു കണ്ടോ അങ്ങനെ പറഞ്ഞ് ശീലിക്കണം പിന്നെന്താണ് ഓ സെസൻ എന്നല്ല ഊസ എന്നല്ല ഇവിടെ വരണം ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ കൈ വെച്ചുനോക്കണം അവിടുന്ന് ഉച്ചാരണം വരുന്നുണ്ടോ നോക്കണം കേട്ടോ ഓ സ പിന്നെ ബുദ്ധു അല്ലാത്ത എടുങ്ങരനെയാണല്ലേ ആ ഉമ്മയും വാപ്പയൊക്കെ ഈ അക്ഷരങ്ങളൊക്കെ ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞു നോക്കുമ്പോൾ വാപ്പമ്മക്ക് ഇങ്ങനെ കേൾക്കുന്നുണ്ടാവും ഓല് വിചാരിക്കും ആ അതിൻ്റെ കുട്ടിക്ക് എന്താ ഭ്രാന്തായോ വല്ല ഭ്രാന്തും പിടിച്ചോ ആശുപത്രി കൊണ്ടുപോണല്ലോ എന്തപ്പം ഇന്ന് വരെ കേൾക്കാത്ത വാക്കുകളൊക്കെയാണല്ലോ അവർ പറയുന്നത് ആ അപ്പോൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം ഉമ്മാ ഇത് ആ അറബി അക്ഷരമാലയിലെ ഐനു ഐനു ആണ് അത് ഇങ്ങനെയാണ് ഉച്ചരിക്കേണ്ടത് നമ്മൾ ഇതുവരെ പറഞ്ഞതൊക്കെ തെറ്റാണെന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കണം അപ്പോൾ അതിൻ്റെ ശരിയായ രൂപത്തിൽ എന്തെയാണ് നമ്മൾ പഠിക്കണം ഓക്കെ ഇൻഷാല്ല അപ്പോൾ നമ്മൾ ഐന് ഇതിൽ പഠിച്ചത് പിന്നെ അതുമായി ബന്ധപ്പെട്ട് രണ്ട് പദങ്ങളും പഠിച്ചു അല്ലേ എന്താണ് മുന്തിരിക്ക് എന്താ പറയുക ഐൻ ബൊൻ പിന്നെ കാക്കക്ക് ഓ ബൊൻ അത് രണ്ടും പഠിക്കണം ഓക്കെ ഇൻഷാല്ല അപ്പോൾ നമ്മൾ ഈ പഠിക്കുന്ന അക്ഷരങ്ങളൊക്കെ എന്ത് ചെയ്യണം എല്ലാവരും എഴുതി പഠിക്കും വേണം പറഞ്ഞ് കുറേ തവണ പറഞ്ഞ് അതിൻ്റെ ഉച്ചാരണങ്ങൾ എവിടുന്നാണോ വരുന്നത് ആ സ്ഥലത്ത് നിന്ന് തന്നെ വരുന്നുണ്ടോ നോക്കും വേണം ഓക്കെ ഇൻഷാല്ല ബാക്കി നമുക്ക് അടുത്ത ക്ലാസ് എടുക്കാം അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസലാ വലൈക്കും വർമ്മത്തുള്ള